എൽ വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂത്ത ആളുടെ 10th ബർത്ത്ഡേ ആണ്. അപ്പം ബർത്ത്ഡേയുടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവൻ നേരത്തെ ഉടനെ പറഞ്ഞു. രാവിലെ അപ്പവും ചിക്കൻ സ്റ്റൂവും വേണം, ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും വേണം, പിന്നെ വൈകുന്നേരം എവിടെയെങ്കിലും പോയി കഴിച്ചാൽ കൊള്ളാം, കേക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞു. മീൻ ഏത് ഫ്ലേവർ കേക്കാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ലിസ്റ്റും അവൻ്റെ അടുത്തു നിന്ന് തന്നെ കിട്ടിയിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ എൻ്റയർ ഡേയുടെ പ്ലാൻ അവനായിട്ട് പറയുന്നത്. സാധാരണ കേക്കൊക്കെ സെലക്ട് ചെയ്യാറുണ്ട്, ഞാൻ ചോദിക്കാറുമുണ്ട്. അപ്പം ഇപ്രാവശ്യമാണ് ഇങ്ങനെ ഒരു ഡേ പ്ലാൻ ഫുള്ളായിട്ട് അവൻ പറഞ്ഞത്. ഇപ്പം എന്താണെങ്കിലും പിള്ളേരുടെ ആഗ്രഹമല്ലേ, നമ്മളെ കൊണ്ട് സാധിക്കുന്നത് പോലെ ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്താണെങ്കിലും ഞാനിപ്പം ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലാണ്. അപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഓർത്തത്, അതൊരു റെസിപ്പിയായിട്ടിടാറ് നല്ല ടേസ്റ്റിയാണ്, അത് ഇവിടുത്തെ ഫേവറേറ്റാണ്. എപ്പോൾ ഉണ്ടാക്കിയിട്ട് കുറച്ചായി, പക്ഷേ അല്ലെങ്കിലും ഇങ്ങനെ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ പിള്ളേർ റിക്വസ്റ്റ് ചെയ്യാറുള്ള ഒരു സാധനം. എസ്പെഷ്യലി മൂത്ത ആളൊരു ഫുഡിയാണ്, നല്ല ആഹാരം എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കിഷ്ടമാണ് ആരെങ്കിലും നമ്മൾ കഴിക്കുന്നത് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുക, അതിനെപ്പറ്റി അഭിപ്രായമൊക്കെ പറയുകയും ചെയ്യുമ്പം നമ്മുടെ മക്കൾ അങ്ങനെ പറയുമ്പോൾ നമുക്കൊത്തിരി സന്തോഷമാണ്. അപ്പോൾ എനിക്കിഷ്ടമാണ് അവനങ്ങനെ ആഹാരം ആസ്വദിച്ച് കഴിക്കുന്നത്. അപ്പം എനിക്ക് പറയും, നന്നായെങ്കിൽ നന്നായെന്ന് പറയും, എന്തെങ്കിലും കുറവുണ്ടേ കുറവുണ്ടെന്ന് പറയും. അപ്പം ഞാനിപ്പം റെസിപ്പി സ്റ്റാർട്ട് ചെയ്ത്, ഐ മീൻ ഈ ബട്ടർ ചിക്കനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മസാലപ്പൊടിയും കുറച്ച് ഡ്രൈ മേത്തി ലീവ്സും ഇത്രയും സാധനങ്ങൾ ഇല്ല. ഈ ചിക്കൻ ഒരു ഫുൾ ചിക്കൻ ഉണ്ട്, ഓൾമോസ്റ്റ് ഒരു ഫുൾ ചിക്കൻ ഉണ്ട്, അതൊന്ന് മാറിനേറ്റ് ചെയ്തു. അപ്പോൾ ആ മാറിനേറ്റ് ചെയ്തതിനെ ഒന്ന് ഷാളോ ഫ്രൈ ചെയ്യണം. അപ്പം നമുക്ക് ഇമ്മീഡിയറ്റ്ലി ആ ഷാളോ ഫ്രൈ പ്രോസസ്സിലേക്ക് പോവാം. പാരലലി ഉള്ളിയും വഴറ്റാനിടാം. ഇവിടെ നല്ല ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ഷാളോ ഫ്രൈ മതി കേട്ടോ. അപ്പോൾ ഇത് ചിക്കനൊക്കെ ഉണ്ട്, എനിക്ക് കാലൊക്കെ ഉണ്ടാകും, നന്നായിട്ട് ഇത് ചെയ്തിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ എന്തായാലും പാരലലി ഇവിടെ വർക്ക് നടക്കുന്നത് കൊണ്ട് ഞാനിത് ഇച്ചിരി ഒന്ന് തീയിൽ തന്നെ ഇട്ടിരിക്കുകയാണ്, സിമ്മിലാക്കി. പിന്നെ ഇത് ഉള്ളി വഴണ്ടുകൊണ്ടിരിക്കുന്നു. ഉള്ളി വഴറ്റുമ്പോൾ തന്നെ തക്കാളി ഇടുന്നതിന് മുമ്പ് നമുക്കിതിനകത്ത് പൊടികൾ മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു, ഒരു അര കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ഇപ്പോൾ ഒരു കോഴിയോളം ഉണ്ട്, അപ്പം ഒരു ടീസ്പൂൺ ഒരു ഒന്നര ടീസ്പൂൺ ഒരു സ്പൂൺ ഇതിട്ടു. പിന്നെ ഇതിനകത്ത് വേണ്ട വേറൊരു ഇൻഗ്രീഡിയൻ്റ് ജീരകപ്പൊടിയാണ്. അപ്പം മസാലപ്പൊടിയേക്കാളും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ജീരകപ്പൊടിയാണ്. അപ്പോൾ ജീരകപ്പൊടിയും ഏകദേശം ഒരു ടീസ്പൂൺ ഇട്ടു. പിന്നെ മസാലപ്പൊടിയും കൂടെ ഞാൻ ഒരു അര ടീസ്പൂൺ മസാലപ്പൊടി ഇട്ടു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഇച്ചിരി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഞാനൊരു രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ്, കാരണം ഇതെല്ലാം കൂടെ ചേർന്ന ഗ്രേവിയേ ഉള്ളു. ഇതിന് വേറെ ഗ്രേവി നമ്മൾ ഒന്നുമില്ല, അങ്ങനെ വെള്ളവും ഒന്നും അധികം ആഡ് ചെയ്യത്തില്ല. നമുക്ക് നോക്കാം. ഓക്കെ, വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്താണെങ്കിലും ഈ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ അതിലേക്ക് ഇടുവാണ്. അതിനുശേഷം വീണ്ടും മൂടി വെക്കാം. അപ്പോൾ ഈ തക്കാളിയുടെ വെള്ളമോടൊക്കെ ഇറങ്ങുമ്പോൾ ഇച്ചിരി ഒന്ന് വെള്ളമയം കിട്ടും. അതുകൊണ്ട് ചേർന്ന് അതൊന്ന് വഴറട്ടെ. അങ്ങനെ ഒത്തിരി ഭയങ്കര അങ്ങനെ നല്ല ഒത്തിരി അങ്ങ് വഴന്ന് വരണമെന്നുള്ള നിർബന്ധം ഇതിനില്ല ശരിക്കും പറഞ്ഞാൽ. എന്താണെന്ന് കുറച്ചുകൂടെയൊക്കെ ഒന്നാവണം. എന്നിട്ട് നമുക്ക് ഈ തക്കാളി ഒന്നും വെന്ത് വരുന്ന സമയം വരെയും കിടക്കട്ടെ. ഇത് ഞാൻ ചിക്കൻ അങ്ങ് ഓഫ് ചെയ്തു. ഇനിയിപ്പം ഇത് ഗ്രേവി ആക്കിയതിന് ശേഷം ഈ ചിക്കനെയും കൂടെ ഇതിലേക്ക് ഇട്ട് രണ്ടും കൂടെ ഒരുമിച്ച് വീണ്ടും കുക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയൊക്കെ മതി. ഇതിപ്പോൾ ഒന്ന് കളർ മാറിയിട്ടുണ്ട്, എല്ലാം ഒന്ന് പിടിച്ചിട്ടുണ്ട്, ആ ഒരു പരുവത്തിലായി. ഇനി അവസാനം നമുക്ക് കുറച്ച് ബട്ടറും മേത്തി പൗഡർ, ഇതാണ് ഡ്രൈ മേത്തി, ഇങ്ങനെ കടയിൽ നമുക്ക് പാക്കറ്റായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പം അത് അവസാനം അത്യാവശ്യം നന്നായിട്ട് ചേർക്കണം. ബട്ടറും ഇതുമാണ് ലാസ്റ്റ് ഗാർണിഷിങ്. കൂടാതെ നമുക്ക് അമുലിൻ്റെ ഫ്രഷ് ക്രീം, കുറച്ച് അമുലിൻ്റെ ഫ്രഷ് ക്രീമും വേണം. അപ്പോൾ ഇതുകൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് ആവുന്നത്. തക്കാളി ഇപ്പം നമുക്ക് തക്കാളിയായിട്ട് കാണാനേ ഇല്ല. തക്കാളി കാണാനേ ഇല്ല. തക്കാളി നല്ല ഇതായിട്ടാണ് യോജിച്ചു. ഞാൻ ഓഫ് ചെയ്തിടുവാണേ, കാരണം ഈ ചൂടൊക്കെ പോയതിന് ശേഷമേ ബ്ലെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
പല പ്രാവശ്യം ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനത്തെ ദേഹത്തെല്ലാം തീർച്ചിട്ടുണ്ട്, ഹീറ്ററുകൾ കൂടുന്നത് കാരണം. അതുകൊണ്ട് ഞാൻ ചൂട് പോയതിന് ശേഷം ഇതിപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് അച്ഛന നേരം എടുക്കും ഇന്ന് ചൂട് പോകാൻ. അതിന് ശേഷം ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കി അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സിലോട്ട് പോകാം. നമ്മൾ കറിയുടെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുവാണ്. അപ്പോൾ ഈ സമയത്ത് തീ ഓൺ ചെയ്തു, പേസ്റ്റാക്കി 50 ഗ്രാം ബട്ടർ ഇതിലേക്ക്. ഇപ്പം ഇത് ബട്ടർ ചിക്കൻ ആണല്ലോ, അപ്പം ബട്ടർ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് കംപ്ലീറ്റ് ആവത്തില്ല. അപ്പം അത്യാവശ്യം 50 ഗ്രാംസ് ബട്ടർ ഇട്ടു. ഇനിയും ബട്ടർ ഇട്ട് ഇത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ ഗ്രേവി ഇതിലേക്ക് ഒഴിക്കും. പിന്നെ അതിന് ശേഷം ഈ ചിക്കനെയും കൂടെ ഇടും, അതെല്ലാം കൂടെ ചേർന്ന് വീണ്ടും വേവണം. അപ്പം ബട്ടർ ഉരുകി വരട്ടെ. കൊണ്ടിരിക്കുകയാണ്, ഓൾമോസ്റ്റ് തീരാറായി. പിന്നെ ഞാൻ നമ്മുടെ ഈ ഗ്രേവി മിക്സിയുടെ ജാറിൽ നിന്ന് അതിലേക്ക് ഒഴിക്കുകയാണ്. ചേർന്ന് കഴുകി ഒഴിക്കണം. ഒരു കപ്പ് വെള്ളമൂടെ ചേർത്ത് മിക്സിയിൽ നിന്നും ജാറിൽ നിന്നും ഒഴിക്കുകയാണ്. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കുറച്ച് വെള്ളമോടെ ഒഴിക്കേണ്ടി വരും. അപ്പം ഞാൻ ചിക്കനെ മുഴുവനായിട്ടും, ഇതാണ് നമ്മുടെ ചിക്കൻ, ചിക്കനെ മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകും, ഇട്ട് കൊടുക്കാൻ പോകാം. അതിൻ്റെ കൂടെ എണ്ണയോ ഉള്ളതെല്ലാം കൂടെ ചേർത്ത് ഇതിലേക്ക് ഇടുക. ഈ പാത്രത്തിൽ നിന്ന് ചിക്കൻ മുഴുവൻ ഇതിലേക്ക് ഇട്ടു. എന്നിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഇപ്പം നിങ്ങൾ കണ്ടു കാണും ഈ എല്ലൊക്കെ ഉള്ള പീസസും കംപ്ലീറ്റ് ചിക്കനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ നോർമലി ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ബ്രസ്റ്റ് പീസസ്, അതായത് ഈ ഇറച്ചി കഷ്ണം മാത്രമായിട്ട്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലെ ആളുകളും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കൂടെ തികയും ഒക്കെ ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ മൊത്തവും കൂടെയാണ് ഉണ്ടാക്കാറ്, കംപ്ലീറ്റായിട്ടുള്ളൂ. പക്ഷേ ചില സമയത്ത് അങ്ങനെ ചെറിയ പീസസ് മാത്രമായിട്ട്, ഇറച്ചി പീസസ് മാത്രമായിട്ട് എടുത്ത് ഉണ്ടാക്കാറുണ്ട്. ഡ്രസ് പീസസും മറ്റേ തൈഡ് അവിടുത്തെ ഇറച്ചി നിർമ്മാണങ്ങളും അങ്ങനെയുള്ളതൊക്കെ എടുത്തുണ്ടാക്കിയാലും നല്ലതാണ്. അപ്പോൾ അതൊന്നുകൂടെ നല്ലതായിരിക്കും. ഇത് എല്ലാം കൂടെ ഒക്കെ ചേർന്ന് വരുന്ന ബട്ടർ ചിക്കനാണ്. കറിയുടെ മിക്സല്ല, ഒന്ന് തന്നെ എടുക്കുന്ന പീസസിൻ്റെ വ്യത്യാസമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇനി ഇത് ഞാൻ അടച്ച് വെക്കുവാണ്. ഇത് കുറച്ച് നേരം ഇരുന്ന് നന്നായിട്ട് വേവട്ടെ. ഇച്ചിരി വെള്ളം ചിലപ്പം കുറച്ച് ഒഴിച്ചു കൊടുക്കും, കാരണം ഇത് നല്ല തിക്ക് ഗ്രേവിയാണ്. അധികം വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല, ഒരു കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പം കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യാൻ പോവാം. അവസാനം വരുമ്പോൾ ഏകദേശം ഈ ഒരു പരുവമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളമോടെ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ആ കറി ഒന്ന്, ഈ ചിക്കൻ പീസസ് എല്ലാം വേഗത്തക്ക രീതിയിൽ ആ കറി ഒന്ന് സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് വെള്ളമോടെ ഒഴിച്ചത്. ഈ ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കൂടെ ചേർക്കണം. ഞാനിപ്പോൾ ഈ ഗ്രേവിക്കകത്ത് ഉപ്പ് ചേർത്തായിരുന്നു, അല്ലാതെ ആദ്യം ചിക്കൻ പെരട്ടി വെച്ച് ഫ്രൈ ചെയ്തതിനകത്തും ചിക്കൻ ഉപ്പ് ചേർത്തിരുന്നു. അതുകൊണ്ട് ഷാളോ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിരുന്നു. അതുകൊണ്ട് ഉപ്പൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതെ, അപ്പം ഇനി ഇപ്പം അത്യാവശ്യം ലൂസായി, ഗ്രേവി തിക്കല്ല, അത്യാവശ്യം ലൂസായ ഗ്രേവിയാണ്. അപ്പം ഇതൊന്നുകൂടി ഇരിക്കട്ടെ. ഇതായിക്കഴിഞ്ഞ് അവസാനം ഇപ്പോൾ ഒന്ന് ഇനിയിപ്പം ഇത് അടച്ച് വെക്കുവാണ്. ഈ പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മളതിനകത്ത് മേത്തി, ഈ മേത്തിയുടെ പൗഡറും ഒരു പിടി മേത്തിയുടെ പൗഡറും ഈ മറ്റേ ഈ ക്രീമും കൂടെ ഒഴിച്ച് നമുക്ക് ഇറക്കാവുന്നതാണ്. അപ്പം എന്ന് വേഗത്തെ അടച്ച് വെക്കാം. അത്ര അടച്ചു. അപ്പോൾ ഇതൊന്ന് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് അടച്ചു കേട്ടോ. ഓക്കെ, നമുക്കിനിയും ഫിനിഷിങ് ടച്ചസിലേക്ക് നീങ്ങാം. അപ്പം ഇതിപ്പം ചിക്കൻ ഒരുവിധം എന്നാട്ടോ ഇന്നോട്ടൊന്ന് കുറുകി കുറുക്കുമായി. ഇനിയിപ്പം ചേർച്ചയെല്ലാം നന്നായിട്ട് വെന്തു. അപ്പോൾ ഇനിയും നമ്മളിതിലേക്ക് നമ്മുടെ ലാസ്റ്റ് ഇതായിട്ട്, ഓൾറെഡി ആ ചിക്കൻ പെരട്ടിയതിനകത്തുണ്ട് നമ്മുടെ ഡ്രൈ മേത്തി ലീവ്സ് ഉണ്ടായിരുന്നു. ഇതുകൂടാതെ ഗാർണിഷിംഗ് ആയിട്ട് ഇപ്പോൾ അവസാനം. അപ്പം ഞാൻ ഒരു പീസ് ബട്ടറും കൂടെ നീക്കിയിടുകയാണ്. അപ്പോൾ ആ ചാറിൻ്റെ ചൂടിൽ അതങ്ങ് മെൽറ്റായി പൊക്കോളും. മെൽറ്റാവുന്നു. അത് മെൽറ്റായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് മേത്തി ലീവ്സ്, അതും ഒരു അത്യാവശ്യം നല്ല ഒരു കൈപ്പിടി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനൊന്ന് ഇങ്ങനെ ഒന്ന് ഒന്ന് ക്രഷ് ചെയ്ത് അത് വിടുക. ഇനി നമ്മുടെ ഇത് ഞാൻ ഇന്നലെ കേക്കിന് എടുത്തതിൻ്റെ ബാക്കിയാണ്. അവസാനം ഒരു 50 ഗ്രാംസ് കാണും ഇത്. അപ്പം അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇതൊരു ഭയങ്കര ടേസ്റ്റ് മേക്കറാണ്.
ഈ ഒരു റെസിപ്പിക്കകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ക്രീം റിയലി ഒരു ടേസ്റ്റ് മേക്കർ തന്നെയാണ്. നല്ല ടേസ്റ്റ്, അത് ടേസ്റ്റ് നിനക്ക് നല്ല വ്യത്യാസം വരും. അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കഴിയുമ്പം ഇത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. നമ്മളുടെ റെസിപ്പി തയ്യാറ്. അപ്പം ഇതും ഫ്രൈഡ് റൈസും കൂടാണ് ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങൾ സെർവ് ചെയ്യുന്നത്. അപ്പം നമുക്കിനി ഒരു ഫൈനൽ ലുക്കിൽ ഇനി പ്ലേറ്റിലോട്ടൊക്കെ ആക്കിയിട്ട് ഒരു ഫൈനൽ ഇതും കൂടെ എടുക്കാം. ഓക്കെ, ഞാൻ ഉപ്പൊക്കെ നോക്കിയായിരുന്നു കേട്ടോ, ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യുകയും ചെയ്തു. കണ്ടോ, ഇപ്പോൾ ആ കളറൊക്കെ ഒന്ന് മാറി. ഇങ്ങനെ കളറിന് എന്തുമാത്രം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ കുറച്ചും കൂടെ ഒരു യെല്ലോയിഷ് കളറിലോട്ട് വന്നു, പ്രകാശം കയറിയപ്പം അതിൻ്റെ ആ ഒരു ബട്ടർ ചിക്കൻ്റെ കളറിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇത് അധികം ചൂടാവണ്ട കേട്ടോ, ഇത്രയായിക്കാൻ ഞാൻ ക്രീമൊക്കെ ഒഴിച്ചേക്കുന്ന നോക്കി അധികം ചൂടാവണ ഞാൻ ഓഫ് ചെയ്തു. തീ ഓഫ് ചെയ്തു, ഇനി മൂടി വെക്കുവാണ്. ആദ്യമായിട്ട് മൂടി വെക്കാം, കുറച്ച് ചൂടൊക്കെ ഇറങ്ങിപ്പോട്ടെ. ഓക്കെ, എത്തിയപ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അയാൾക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം പെട്ടെന്ന് ഒരിച്ചിരി എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ടേസ്റ്റ് ഉണ്ടോ? ഇപ്പോഴത്തെ പോലെ ഒത്തോ? എവിടെ നോക്കിയോ ഒന്ന്? ബർത്ത്ഡേ ബോയ്. ചിക്കൻ ഉണ്ടാക്കിയ പ്രോസസ്സ് എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്യണം. എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം. എന്തെങ്കിലും ബെറ്റർ ആക്കാനുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസായിട്ട് അറിയിക്കണം. എല്ലാവരും ചെയ്തൊക്കെ നോക്കുക, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. വലിയ എരിവൊന്നുമില്ല, അതാണ് വേറൊരു നല്ല കാര്യം. അധികം എരിവൊന്നുമില്ലാത്തതാണ്. പിന്നെ മറ്റേ നമ്മൾ ക്രീമൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് ഇത് ടേസ്റ്റി ആയിരിക്കും. ബട്ടർ ഇടുന്നത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ബട്ടർ ചിക്കൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും കൂടെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഒരു മൊത്തത്തിലൊരു വ്യൂ കിട്ടുമല്ലോ. അപ്പോൾ ആ ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, അത് നോക്കണം, മറക്കരുത്. അപ്പം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.